ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ഹൗ ടു ഡ്രോ എ റെക്ടാംഗിൾ എന്നുള്ളതായിരുന്നു. അതിൽ നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് എ റെക്ടാംഗിൾ പഠിച്ചിട്ടുണ്ട്, ഹൗ ടു ഡ്രോ എ റെക്ടാംഗിൾ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനു പുറമെ നമ്മൾ ട്രയാംഗിൾ, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ, ഒക്ടഗൺ, ഡെക്കഗൺ അങ്ങനെയുള്ള സൈഡ്സിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Today we are going to study about how to draw a rectangle with a given size. ഒരു സൈസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു റെക്ടാംഗിൾ വരയ്ക്കും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. How to draw a rectangle with a given size. ഒരു അളവ് തന്ന റെക്ടാംഗിൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഹൗ ടു ഡ്രോ എ റെക്ടാംഗിൾ വിത്ത് എ ഗിവൺ സൈസ്. സോ ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 5 സെന്റിമീറ്റർ ആൻഡ് ദ ബ്രെഡ് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 3 സെന്റിമീറ്റർ. 5 സെന്റിമീറ്ററും ലെങ്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്ടാംഗിൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുകയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ദിസ് റെക്ടാംഗിൾ ഓൺ ദ ബ്ലാക്ക് ബോർഡ്. ലിസൺ, ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് യുവർ സ്കെയിൽ ആൻഡ് മാർക്ക് 2 പോയിന്റ്സ്. നമ്മുടെ സൈസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററുമാണ്. അതിനുവേണ്ടി ഞാൻ 5 സെന്റിമീറ്റർ ആദ്യം ഈ സ്കെയിലിൽ അടയാളപ്പെടുത്തുന്നു. മാർക്ക് എ പോയിന്റ് ഓൺ 0 ആൻഡ് അനദർ പോയിന്റ് ഇൻ 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ഉള്ള ഒരു പോയിന്റ് രേഖപ്പെടുത്തി, 0 ഒരു പോയിന്റ് രേഖപ്പെടുത്തി. ജോയിൻ ദീസ് പോയിന്റ്സ്. സോ നൗ ദ ലെങ്ത് ഓഫ് ദിസ് line is 5 centimeters. അത് നമ്മൾ സ്കെയിൽ എടുത്തു. സ്കെയിലിൽ 0 5 ഓരോ പോയിന്റ് അടയാളപ്പെടുത്തി. അതിനുശേഷം ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. സോ ദ ലെങ്ത് ഓഫ് ദിസ് ലൈൻ ഈസ് 5 സെന്റിമീറ്റർ. നൗ ടേക്ക് യുവർ സെറ്റ് സ്ക്വയർ. അടുത്തതായി നമ്മൾ സെറ്റ് സ്ക്വയർ എടുക്കാൻ പോകും. സെറ്റ് സ്ക്വയർ എടുത്ത് നമുക്ക് റെക്ടാംഗിൾ ആണ് വരയ്ക്കേണ്ടത്. റെക്ടാംഗിളിന്റെ ഒരു ഫീച്ചർ എന്താ? ആ വെർട്ടിക്കൽ അപ്രൈറ്റ് ലൈൻ ആയിരിക്കും. 2 മൂലയിൽ നിന്നും 2 ആംഗിളിൽ നിന്നും അപ്രൈറ്റ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കും നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത്. അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബോക്സിലുള്ള സെറ്റ് സ്ക്വയർ ഇതാ. ആ സെറ്റ് സ്ക്വയർ നമ്മൾ ഈ ലൈനിൽ ചേർത്ത് വെക്കുന്നു. മുഴുവനായും ഈ ലൈനിൽ ചേർന്ന് നിൽക്കണം. ഇവിടെ മുതൽ ഇവിടെ വരെ ചേർന്ന് നിൽക്കണം. ഈ ലൈനിന്റെ ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ പോയിന്റ് മാത്രം പുറത്തേക്ക് നിൽക്കുകയും വേണം. ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഇവിടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ പോയിന്റ് പുറത്തേക്ക് നിൽക്കുകയാണ്, ഒരു ചെറിയ, വളരെ ചെറിയ പോയിന്റ്. അതിനുശേഷം ഞാൻ മേലെ നിന്ന് താഴോട്ട് വരുന്നു. ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? ആർക്കും പറയാവോ എത്ര സെന്റിമീറ്റർ ആയിരിക്കണം വര? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ആയിരിക്കണം. ഇപ്പൊ ഞാൻ വരച്ചത് 3 സെന്റിമീറ്റർ ഒന്നല്ല. അതുകൊണ്ട് ഞാൻ എന്റെ സ്കെയിൽ എടുത്ത് അത് കൃത്യമായി 3 സെന്റിമീറ്റർ ആക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ വരച്ചിട്ടു. 3 സെന്റിമീറ്റർ കൃത്യമായിട്ടുണ്ട്. അടുത്ത വീണ്ടും ഞാൻ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. സെറ്റ് സ്ക്വയറിന്റെ ഈ ഭാഗം ഇവിടെ ചേർക്കും, ഇങ്ങനെ ചേർക്കും. നേരത്തെ പോലെ തന്നെ അങ്ങ് മുതൽ ഇങ്ങോളം, ഇവിടം മുതൽ ഇവിടം വരെ ചേർത്ത് വെക്കണം. ഒരു ചെറിയ പോയിന്റ് മാത്രം പുറത്തേക്ക് കാണുക. അതിനുശേഷം ഞാൻ ആ വരയും വരും. ഓക്കെ, ഇതിപ്പോ 3 അല്ല ഉള്ളത്. നേരത്തെ ഞാൻ മറ്റേ ലൈന് അളന്നിട്ട് മയച്ചതുപോലെ തന്നെ ഈ വരയും എനിക്ക് ചെയ്യാം.
അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അതേ അളവെടുത്ത് പറഞ്ഞല്ലോ നിങ്ങക്ക് റേഞ്ച് എല്ലാം ഞാൻ ബേക്കർ നീട്ട് എനിക്ക് തിരിഞ്ഞിക്കില്ല അതേപോലെ അങ്ങനെ ഞാനിത് വരച്ചൊന്നും കൂടി പറയാം ഒരാൾ പുറത്തായി പോയി അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ സ്കെയിൽ എടുക്കും ആ സ്കെയിൽ എടുത്ത് ഇതുപോലെ കൂട്ടിൽ വെച്ച് രണ്ട് പോയിന്റ് അടയാളം കൊടുക്കും ഒന്ന് സീറോയിലും ഒന്ന് ഫൈവിലും സീറോയിലും ഫൈവിലും രണ്ട് പോയിന്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാല് അതിലോ സീറോയിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി ഫൈവിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി ഞാനിത് കൃത്യമായ അളവൊന്നല്ല എടുക്കുന്നത് അതിനുശേഷം ആ രണ്ട് പോയിന്റ് തമ്മിൽ കുട്ടി വിളിച്ചു ഇങ്ങനെ ഒരു വില കിട്ടും അതാ നമുക്ക് അടിയിൽ കിട്ടി അതിനുശേഷം ഞാൻ സെറ്റ് സ്ക്വയർ എടുത്തു സെറ്റ് സ്ക്വയർ ഇതിന് ചേർത്ത് വെക്കുന്നു ഈ വരയ്ക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുന്നു ചെറിയ ഒരു ബിന്ദു പുറത്തേക്ക് വെക്കുന്നു കാരണം എനിക്ക് ഈ വരയുള്ള കുട്ടി വിളിപ്പിക്കണം അതുകൊണ്ട് ചെറിയ ഒരു പോയിന്റ് മാത്രം ഞാൻ പുറത്തിട്ടിട്ട് സെറ്റ് സ്ക്വയർ മുഴുവനായി ഇവിടെ ചേർത്ത് വെക്കുക അതിനുശേഷം ഞാൻ ഒരു വര വരച്ചു വീണ്ടും ഞാൻ സ്കെയിൽ എടുത്ത് കൃത്യമായി 3 സെന്റിമീറ്റർ അളവെടുത്ത് ബാക്കിയുള്ള വെച്ച് അതേപോലെ തന്നെ ഈ ഭാഗത്തും വെച്ച് സെറ്റ് സ്ക്വയർ മുഴുവൻ ചേർത്ത് വെച്ചതിന് ശേഷം ഇവിടെ വരവരച്ച് കുത്തനെ വരവരച്ച് ഒരു പോയിന്റ് മാത്രം പുറത്തിട്ട് വരവരച്ച് വീണ്ടും സ്കെയിൽ എടുത്ത് ഞാൻ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം അത് മായ്ച്ചു ഇനി എനിക്കൊരു പണിയില്ല 3 സെന്റിമീറ്റേഴ്സിൽ ഉയർന്നു നിൽക്കുന്ന ഈ രണ്ട് വരകളെ ഞാൻ എന്ത് ചെയ്യാതെ കൂട്ടി യോജിപ്പിക്കുകയാണ് എന്റെ അളവ് കൃത്യമല്ലാത്തത് കൊണ്ടാണ് ചെറിയ ചില വ്യത്യാസങ്ങൾ കാണുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്കെയിലില് കൃത്യമായി അളന്നെടുക്കുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും ഒന്നുകൂടെ ഞാൻ പറയാം ആദ്യം സ്കെയിൽ എടുക്കുന്നു 0 യിലും 5 സെന്റിമീറ്ററിലും ഓരോ വരകളുന്നു ആ പോയിന്റുകൾ ജോയിൻ ചെയ്യുന്നു കൂട്ടി യോജിപ്പിക്കുന്നു വീണ്ടും സെറ്റ് സ്ക്വയർ എടുക്കുന്നു സെറ്റ് സ്ക്വയർ ഈ സൈഡിൽ കൊടുക്കുന്നു കുത്തനെയുള്ള അപ്രൈറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ നമ്മൾ വരയ്ക്കുന്നു ആ 3 സെന്റിമീറ്റർ ആക്കി അളന്നെടുത്ത് ബാക്കി മായ്ച്ചിടുന്നു സെറ്റ് സ്ക്വയർ ഈ അറ്റത്ത് കൊത്തുന്നു അപ്രൈറ്റ് ആയിട്ടുള്ള വര വരയ്ക്കുന്നു 3 സെന്റിമീറ്റർ എടുത്ത് ബാക്കി മായ്ച്ചു കഴിയുന്നു അതിനുശേഷം മേലെയുള്ള ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ കൂട്ടി വെച്ചു ഇത്രയും ആയാല് നമുക്ക് കൃത്യമായി ഒരു റെക്ടാംഗിൾ ഇവിടെ വരയ്ക്കാൻ കഴിയും ഈ റെക്ടാംഗിളിന്റെ 5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് 3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ബ്രെഡ്ത് ഇത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് സ്കെയിലും പെൻസിലും കൈകാര്യം ചെയ്താല് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഈ റെക്ടാംഗിൾ വരച്ചെടുക്കാൻ പറ്റും ഈ പാഠത്തിൽ നമ്മൾ കാര്യമായിട്ട് വരയ്ക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അടുത്തത് ഞാൻ മറ്റൊന്ന് വരയ്ക്കുന്നത് കാണിക്കാം അളവൊന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല പകരം ഞാൻ എന്റെ ഈ സ്കെയിൽ എടുത്തു നീളത്തിലൊരു വര വരും അതിന് അളവൊന്നുമില്ല പരമാവധി നീളത്തിൽ ഞാൻ ഒരു വര വീണ്ടും ഞാനിവിടെ സെറ്റ് സ്ക്വയർ എടുത്തു സെറ്റ് സ്ക്വയർ ഈ മൂലയാണല്ലോ സാധാരണ നമ്മൾ വെക്കുക അത് മാറ്റി ഞാൻ ഈ മൂല ഈ ആംഗിളാണ് വീണ്ടും ഞാൻ കുറച്ച് കുറച്ചും കൂടി ഇങ്ങോട്ട് ചേർക്കും ഈ വരയുടെ നീളവും ഈ വരയുടെ നീളവും ഒന്നാണെങ്കിൽ നമുക്ക് ഇതിലൂടെ കൂട്ടി യോജിപ്പിക്കാം ഞാൻ അളക്കാത്തത് കൊണ്ട് അത് കൃത്യമായി ഇരിക്കില്ല ബാക്കിയുള്ളത് ഞാൻ മരിച്ചത് ഇവിടെ ഞാൻ മരിച്ചത് അപ്പൊ നമുക്ക് കെട്ടിയിരിക്കുന്നതിന്റെ പേര് ഗണിതത്തിൽ സാമാന്തരികം എന്നാണ് പക്ഷെ പാരലലോഗ്രാം എന്നാണ് പക്ഷെ പാരലോഗ്രാമിനെ പറ്റി നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നോക്കിയും വേണ്ട ഇങ്ങനെയും നമുക്ക് ഇതിനെ തൽക്കാലം ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും 4 വശങ്ങൾ ഉള്ളതിനെ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുക ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാം അപ്പൊ ഇങ്ങനെയുള്ള
ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് വരച്ചു നോക്കാം. ഉദാഹരണം പറഞ്ഞാല് പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയല്ല, പേജ് നമ്പർ 27, പേജ് നമ്പർ 27 എടുത്തോ. ന്യൂ ഷേപ്സ് എന്നാണ് അതില്, പേജ് നമ്പർ 27 ന്യൂ ഷേപ്സ് കാണും. ആ ന്യൂ ഷേപ്സില് ആ കണ്ടു ഒരു വീടുണ്ട്, ഒരു വീട് പോലത്തെ ചിത്രം, ഒരു വീട് പോലെയുള്ള ഒരു ചിത്രമുണ്ട്. അതല്ലാതെ ഒരു പൂക്കളം പോലെയുള്ള ഒരു ചിത്രമുണ്ട്. ആ പൂക്കളം പോലെയുള്ള ചിത്രത്തിനൊക്കെ അളവ് തന്നിട്ടുണ്ട്. ഇതിന്റെ സെന്ററിൽ നിന്നും ഇവിടുത്തേക്കുള്ള അളവ് 3 സെന്റിമീറ്റർ ആണ്, എല്ലാം 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ സ്കെയിലില് 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഇതുപോലെ ഈ ചിത്രം വരയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ വീട്, വീട് അധികവും എന്താണ് റെക്ടാങ്കിൾസും സ്ക്വയേഴ്സും ആണ്. ഇതൊരു സ്ക്വയർ ആണ്, ഇതൊരു സ്ക്വയർ ആണ്, ഇത് ഞാൻ നേരത്തെ വരച്ച പോലെയുള്ള പാരലലോഗ്രാം ആണ്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഓരോന്നോരോ നോക്കി വരച്ച് ചേർക്കല്ല വീണ്ടും ഇവിടെ മുതലുള്ള കുടം വരെ വരച്ച് വരയ്ക്കുക. ആ എന്താ ചോദിച്ചേ? ഓക്കെ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വര ആദ്യം വരയ്ക്കുക. അതിനുശേഷം നമ്മൾ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ മൂല കുത്തനെയാക്കി മാറ്റുക, ഇവിടുന്നുള്ള അളവ് നോക്കുക. അതിനുശേഷം ഇത് ഇങ്ങോട്ട് വരയ്ക്കുക, ഒരു വലിയ സ്ക്വയർ കിട്ടും. അതിനുശേഷം നമുക്ക് സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചിട്ട് ഇതും വരയ്ക്കാം, ഇതും വരയ്ക്കാം. വീണ്ടും നമുക്ക് പിന്നെ സെറ്റ് സ്ക്വയറിന്റെ മൂല വെച്ചിട്ട് ഇത് വരയ്ക്കാൻ പറ്റും, അതേപോലെ തന്നെ മൂല വെച്ചിട്ട് ഇത് വരയ്ക്കാൻ പറ്റും, ഇത് വരയ്ക്കാൻ പറ്റും, ഇത് വരയ്ക്കാൻ പറ്റും. അങ്ങനെ ഈ വീട് മുഴുവനായി നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ വീടും നിങ്ങൾ വരയ്ക്കുക, ഇതും വരയ്ക്കുക. ഇത് ഞാൻ വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, അപ്പൊ ചെയ്താൽ മതി. അടുത്ത നമ്മൾ പോകുന്നത് ആംഗിൾസ് എന്താണെന്ന് പഠിക്കുക. ഓക്കെ, ആംഗിൾസ് ഞാൻ ആദ്യം ഒരു ചിത്രം വരയ്ക്കും. ഒരു വര വരച്ചു, ഒരു വരയും കൂടി വരച്ചു. This is an angle. Then, what is an angle? When two lines join together in a point, an angle is formed. രണ്ട് വരകൾ ഒരു പൊതുവായ ബിന്ദുവിൽ കൂടിച്ചേരുമ്പോഴാണ് ഒരു ആംഗിൾ ഉണ്ടാകുന്നത്. This is an angle. ഇനി നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ആംഗിൾ വരയ്ക്കാം. When two lines join together in a point, an angle is formed. രണ്ട് വരകൾ ഒരു പൊതുവായ ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ ഒരു ആംഗിൾ ഉണ്ടാകുന്നു. ഇനി ആംഗിളിന് വലിയ ആംഗിളും ചെറിയ ആംഗിളും ഉണ്ട്, അത് നോക്കാം. എന്താണ് വലിയ ആംഗിൾ എന്ന് പറയുന്നത് നോക്കാം. പറയും ഇത് വലിയ ആംഗിളും ഇത് ചെറിയ ആംഗിളും ആണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഒരു വലിയ ആംഗിളും ഒരു ചെറിയ ആംഗിളും നമ്മൾ തിരിച്ചറിയുന്നത് അതിന്റെ വിരിവിനെ നോക്കിയിട്ടാ. ഈ വിരിവിനെ നോക്കിയിട്ട് ഇവിടെ യഥാർത്ഥ വലിയ ആംഗിൾ ഇത് തന്നെയാണ്. ഇത് ഞാൻ ഒന്ന് മാറ്റി വരച്ചാല് ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും വിളിക്കാം. ഇതിനാണോ വിരിവ് കൂടുതൽ? ഇതിനാണോ വിരിവ് കൂടുതൽ? എക്കാണോ ബിക്കാണോ വിരിവ് കൂടുതൽ ഉള്ളത്? എക്കാണ് വിരിവ് കൂടുതൽ ഉണ്ട് അല്ലെ. കൂടുതൽ വളർന്നു നിൽക്കുന്നത് എ ആണ്, ബി അല്ല. അതുകൊണ്ട് വലിയ കോണ് എ ആണ്, ബി അല്ല. ഞാൻ പറഞ്ഞു വരയ്ക്കാം. ഒന്ന് വെച്ചു, രണ്ടാമത്തെ ഇതിന്റെ വിരിവ് ഇത്രയുണ്ട്,
ഇതിന്റെ വിരിവ് ഇത്രയും ഇവിടെ ഞാൻ ബി എന്ന് പേര് കൊടുത്തു, ഇതിന് സി എന്ന് പേര് കൊടുത്തു. സി എന്ന പേരുള്ള ആംഗിൾ ആണോ വലുത്, ബി എന്ന് പേരുള്ള വലുപ്പം നോക്കുന്നത് അതിന്റെ വിരിവ് നോക്കിയിട്ടാണ്. ഒരു ഉദാഹരണം പറയാം, ഞാനിപ്പം ഈ സ്കെയിലും സെറ്റ് സ്ക്വയറും ഇങ്ങനെ വെച്ചു കാണുന്നു. ഇപ്പൊ വിരിവ് കുറഞ്ഞു കുറഞ്ഞു വരിക ഇതിന്റെ ഇടയ്ക്കില്ലേ, ഇതിപ്പൊ കോണ് ചെറുതായി, ഇത് വലുതാകും തോറും എന്താന്ന് ആംഗിള് വലുതാകും. ഇത്രയും വിരിവ് കൂടുതലുള്ള നിങ്ങള് ഉത്സവ പറമ്പിലെല്ലാം പോകും ആലവട്ടം എന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? ആലവട്ടം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന വട്ടത്തിൽ പല കളറിലായിട്ടും അത് എടുക്കുന്നവർക്കറിയാം. അതിങ്ങനെ ചെറിയ വിരിവ് ആക്കി വെക്കാം, വലിയ വിരിവാക്കി വെക്കാം, പൂർണ്ണമായ വിരിവ് ആക്കി വെക്കാം. അപ്പം ഒരു കോണിന്റെ വലുതും ചെറുതും തീരുമാനിക്കുന്നത് അതിന്റെ വിരിവ് നോക്കിയിട്ടാണ്, അല്ലാതെ വരയുടെ വലുപ്പം നോക്കിയിട്ട് അല്ല. ഇനി കോണിനെ പറ്റി അടുത്ത കോണിന് നമ്മളിനി പേര് കൊടുക്കാം. കോണിന്റെ ഈ ഭാഗത്തെ ഇത് നമുക്കറിയാലോ രണ്ടും കൂടി ചേരുന്ന സെന്റർ പോയിന്റ് ആണ്, ഇതിന് ഞാൻ ബി എന്ന് പേര് കൊടുത്തു. ഇവിടെ ഒരു ബിന്ദു അടയാളപ്പെടുത്തി എ എന്ന് പേര് കൊടുത്തു. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു സി എന്ന് പേര് കൊടുത്തു. ഇതിനെ ഇപ്പൊ നമ്മള് ആംഗിൾ ആംഗിൾ എന്നുള്ള സീനാണ് ഇത്, ആംഗിൾ എ ബി സി എന്നാണ് വിളിക്കുക. ഈ കോണിന്റെ പേര് ആംഗിൾ എ ബി സി, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കട്ടോ ആംഗിൾ സി ബി എ. നമ്മൾ വിളിക്കുന്ന പേരിനനുസരിച്ച് ഇത് തൊട്ട് കാണിക്കാൻ നമുക്ക് പറ്റണം. സി ബി എ ബി സി, ഇങ്ങനെ നമുക്ക് ഈ കോണിനെ ഈ ആംഗിളിൽ നിന്ന് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റണം. അങ്ങനെയായാലും മാത്രമേ അതിന്റെ പേര് ശരിയാവും. ഇനി ആംഗിൾ എ സി ബി എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇതിന് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ആംഗിൾ എ സി ബി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റില്ല. കാരണം എന്താ അറിയോ, അത് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല. എ സി ഇവിടെ ഒരു ലൈൻ ഇല്ലല്ലോ, അതുകൊണ്ട് എ സി ബി എന്ന് തൊട്ട് കാണിക്കാൻ നമുക്ക് പറ്റില്ല. ഇതിന് ഒന്നെങ്കിലും നമുക്ക് എ ബി സി എന്നോ അല്ലെങ്കിൽ സി ബി എ എന്നോ ആ വിളിക്കാൻ പറ്റും, അല്ലാതെ എ സി ബി എന്ന് വിളിച്ചാല് അത് തെറ്റാണ്. ഇപ്പം ആംഗിളിന്റെ പേര് കൊടുക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അടുത്ത രണ്ട് ആംഗിളിന് പേര് കൊടുക്കുന്നു. ഈ കോണിന്റെ പേരൊന്ന് പറയാമോ? ഈ കോണിന്റെ പേര് ഒന്ന് പറയാം. അടുത്തത് അങ്ങനെ പറയാം. അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ കൃത്യമായിട്ടൊന്നും കാണുന്നുണ്ട്. ആർ എം എൻ എന്ന് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ആർ എം എൻ എന്ന് വിളിക്കാം, ആംഗിൾ ആർ എം എൻ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ആംഗിൾ എൻ എം ആർ എന്ന് വിളിക്കാം, എൻ എം ആർ. എന്നാ അടുത്ത് പ്രണവിക പറയുമ്പോ അടുത്തതിന്റെ പേര്.
അടുത്തത് കാണുന്നില്ലേ? കോഡ് കാണുന്നില്ല, നമ്പർ കാണുന്നില്ല? കാണുന്നുണ്ട്. ആ കാണുന്നുണ്ട്. എന്നാ പേര് പറയൂ. ആംഗിൾ, ആംഗിൾ അടികളെ കാണുന്നില്ല, അതിന്റെ കാണുന്നുണ്ടോ? ഓക്കെ, ഞാൻ കുറച്ചുകൂടി മേലോട്ട് വരാം. യെസ്, ഇത് നമുക്ക് അങ്ങനെ വിളിക്കാം. ആംഗിൾ പി ക്യു ആർ, പി ക്യു ആർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എങ്ങനെ വിളിക്കാം? ആർ ക്യു പി. ആർ ക്യു പി, ആർ ക്യു പി. ഇനി ഇതിനെ പി ആർ ക്യു എന്ന് വിളിക്കാമോ? നോ, വിളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇന്ന് കോഡുകൾ എന്താണെന്ന് പഠിച്ചു, ആംഗിൾസ് എന്താണെന്ന് പഠിച്ചു, ആംഗിൾസിന് പേര് കൊടുക്കുന്നത് പഠിച്ചു, സ്മോൾ ആംഗിൾസും ബിഗ് ആംഗിൾസും എന്താണെന്ന് പഠിച്ചു. അതിന്റെ പുറമെ നമ്മള് ഒരു ഗിവൺ മെഷർമെന്റില് റെക്ടാംഗിൾ വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയായപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. No, sir. No, okay. Now, I'm the class. No, sir. Okay. No, sir. Bye. Have a great day. Bye. Thank you, sir. Thank you, sir. Bye.